Hello friends, in this video, we will see this picture. We will change the normal picture and background style. This is a very easy method. Picsart is an application you use it. We will see it. Okay, that's why we install Picsart application. Already installed it lo alkaranangile nammal play store il just onnu poite picsart onnu update cheythu kodukkanadana. Okay, nammal ivada picsart ennu kodukkumbo update ennulla oru option kaanikkunnundu. Appo nammal just onnu click cheythu kaniyale ad update aayikollum. Okay, appo nammal ad update cheythadhine shesham picsart ennu parna application open cheya. Okay, idu oru advertisement um koode ulla oru free application on a number of the premium Tilgano Maritilla. A bit of advertisement in a nodicum, other number just to close the good Talmadi. Okay, a open eye with another than number Picsart in the interface. Okay, idile namukku kore options kaanunnunde nammal ippa adine pattittonum parayunnilla nammal ippa just background change cheyyunnadine patti maatrame parayunnullu ee plus nulla icon il click cheya new document create cheyanulla oru plus icon aanadu. Okay, nammal aa plus icon il click cheyumba nammal phone ile gallery ഇവിടെ ഓപ്പൺ ആയി വരുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ പിക്സാർട്ടിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള കുറച്ച് ഇതിൽ സേവ്ഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സോ ടെംപ്ലേറ്റ്സും ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ ഓൾറെഡി നമ്മൾ ഈ പിക്സാർട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ഉണ്ട്. നമുക്കതിൽ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പിക്ചറോടെ ചൂസ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണത്. ഓക്കെ, ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് വിചാരിച്ചിട്ടുള്ള ഫോട്ടോ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതാ ആഡ് ഫോട്ടോ, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോട്ടോ ആണോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ ഗാലറി ഇതുപോലെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കുകയാണ്. സെയിം ഫോട്ടോ തന്നെയാണ് എടുക്കുന്നത്. ഇതാ അപ്പോൾ ഒരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തു. ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. നമ്മളിതിനൊന്ന് എൻലാർജ് ചെയ്ത് കൊടുക്കുകയാണ്. എവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് ആ കറക്റ്റ് പൊസിഷനിൽ നമ്മളത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളതൊന്ന് എൻലാർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു റബ്ബിംഗ് ടൂൾ കണ്ടില്ലേ, ഇറേസർ ടൂൾ, ആ ടൂൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ ആ ഒരു ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇറേസർ വരും. നമ്മൾ ആ ഇറേസറിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് ജസ്റ്റ് അതൊന്ന് പിടിച്ച് ഇങ്ങനെ മായ്ച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡ് എല്ലാതും ഇറേസ് ആയി പോയിക്കോളും. കണ്ടില്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മൊബൈലിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് സൈഡ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, നമുക്ക് റീഡു ചെയ്യാനും അൺഡു ചെയ്യാനുള്ള ഐക്കൺസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് അൺഡു ചെയ്ത് കളയാനും പറ്റും. ഓക്കെ, ഇനി നമ്മൾ എഡ്ജസ് ഒന്ന് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് കുറച്ചിടുക. അതിനുശേഷം ഇറേസറിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് ഈ ഒരു എഡ്ജസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഇതിനെ സൂം ചെയ്തിട്ട് എത്ര വേണമെങ്കിലും സൂം ചെയ്ത് ക്ലീൻ ആയിട്ട് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് അത്ര പെർഫെക്ഷൻ കിട്ടില്ല. ഓക്കെ, ഞാനപ്പോൾ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്കത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതിനെക്കാട്ടിയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അത് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, വീണ്ടും നമുക്കത് ഓക്കെ അടിക്കാം. ഓക്കെ, അത് നമ്മൾ ടിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ എഫക്ട്സ്, ബ്യൂട്ടി, അത് രണ്ടും നമുക്ക് നോക്കാം. എഫക്ട്സ് നമുക്ക് എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള എഫക്ട്സുകൾ വരും. നമുക്ക് നമ്മളെ ഫോട്ടോനെ ബേസ് ചെയ്ത് ഏത് എഫക്റ്റാണോ നല്ലത് നമുക്ക് ആ എഫക്റ്റ് ചൂസ് ചെയ്യാം. ജസ്റ്റ് ഒരെണ്ണം എടുത്ത് കാണിക്കാം. പേസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റാണത്. ഓക്കെ, ഇതാണ് ആ എഫക്റ്റ്. നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കാർഡ് ചെയ്ത് കൊടുക്കാം. പല തരത്തിലുള്ള എഫക്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാം. ക്യാൻവാസ്, സ്കെച്ച്, ബ്ലർ, ആർട്ടിസ്റ്റിക്, മാജിക്, പോപ്പ് ആർട്ട് എക്സെട്ര കുറേ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പിക്ചറിന് സ്മൂത്തൻ ചെയ്യാനും, ഞാനിപ്പോൾ ജസ്റ്റ് സ്മൂത്ത് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ സ്കിന്ന് സ്മൂത്തൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്മൂത്തനിങ് നമുക്ക് കുറച്ച് കൂട്ടി എന്തെങ്കിലും ചെയ്യാം. കണ്ടില്ല, അതിനനുസരിച്ച് ചേഞ്ച് വരുന്ന കാണാം ഫീച്ചറിൽ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് കഴിഞ്ഞാൽ അത് സേവ് ആയിക്കോളും. ഓക്കെ ഓക്കെ, ഇനി റൈറ്റ് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഗാലറിയിലേക്ക് അത് സേവ് ചെയ്തെടുക്കാൻ പറ്റും. അഡ്വർടൈസ്മെൻ്റ് വരാണെങ്കിൽ അത് ക്ലോസ് ചെയ്യാം. വീണ്ടും ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലേക്ക് നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ ഒരു ആ ഒരു ഫോട്ടോ നമ്മളെ ഗാലറിയിലേക്ക് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ, ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഫോട്ടോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.